ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കുറേ ദിവസമായില്ലേ കറക്റ്റായിട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പൊ ഇനി മുതൽ നമുക്ക് കറക്റ്റായിട്ട് വീഡിയോസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ ഒരു ഹെയർ ഗ്രോത്ത് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഇന്ന് ഡേ 1 ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു എല്ലാവരുടെയും പ്രശ്നം മുടികൊഴിച്ചിലാണ്. അപ്പൊ മുടികൊഴിച്ചിൽ മാറ്റാൻ പറ്റിയ രീതിയിലുള്ള സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ മുടികൊഴിച്ചിൽ മാറ്റിയെടുക്കുക, ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക. അപ്പൊ അതിന് പറ്റിയ രീതിയിലുള്ള ടിപ്പുകളും പാക്കുകളൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഒരു റുട്ടീൻ ബേസിൽ തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു സീരീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർ, ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഹെയർ വാഷ് ചെയ്യുന്നവരൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഞാൻ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇന്ന് ഡേ 1 നമുക്ക് മുടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തന്നെ തുടങ്ങാന്ന് വെച്ചിട്ടാണ് കേട്ടോ. നമ്മളിന്ന് ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്നുണ്ട്, പിന്നെ ഷാംപൂ കണ്ടീഷണർ ഉപയോഗിച്ച് മുടി കഴുകുന്നുണ്ട്. പിന്നെ ഓയിൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർക്ക് സംശയമുണ്ട്, എന്താ പറയുക, ഓയിൽ തേക്കുമ്പോൾ മുടി ഒരുപാട് പൊഴിഞ്ഞു പോകുന്നുണ്ട്, എങ്ങനെയാണ് കറക്റ്റായ രീതിയിൽ ഓയിൽ തേക്കേണ്ടത്, എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത്, പിന്നെ എങ്ങനെയാണ് മുടി കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം കുറേ പേർക്ക് സംശയമുണ്ട്. അപ്പം ഞാൻ ഇന്ന് അതെല്ലാം ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടുനോക്കുക, നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓയിലിംഗ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഞാൻ ഉപയോഗിക്കുന്ന കരിഞ്ചീരക എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് കരിഞ്ചീരക എണ്ണ വേണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഡിലേ വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ലീഗലി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ടാണ്. അതൊക്കെ ഓക്കെ ആയിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ ഏത് എണ്ണയാണോ മുടിയിൽ ഉപയോഗിക്കുന്നത് ആ എണ്ണ എടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ എൻ്റെ മുടിക്ക് ആവശ്യത്തിനുള്ളതാണ് കേട്ടോ എടുക്കുന്നത്. ഞാനൊരു 2 സ്പൂൺ നിറച്ചും എടുക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മുടിക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് എണ്ണയിലേക്ക് ഞാൻ കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാസ്റ്റർ ഓയിൽ മുടിക്ക് ചേരുമെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ കാസ്റ്റർ ഓയിൽ കയ്യിലുണ്ടെങ്കിൽ ഉപയോഗിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മുടികൊഴിച്ചിൽ മാറാനും പിന്നെ മുടി നല്ല കറുപ്പോടുകൂടിയും കട്ടിയോടുകൂടി വളരാൻ വേണ്ടിയിട്ട് കാസ്റ്റർ ഓയിൽ നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഞാനിപ്പോൾ 2 സ്പൂൺ എണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു 1/2 സ്പൂൺ കാസ്റ്റർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1/2 സ്പൂണോളം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കാസ്റ്റർ ഓയിൽ കയ്യിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ മാത്രം ഇന്നത്തെ ദിവസം ഉപയോഗിച്ചാൽ മതി. കാസ്റ്റർ ഓയിൽ കയ്യിലുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിതാ 2 കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കാസ്റ്റർ ഓയിലും കൂടി ചേർക്കുന്ന സമയത്ത് നമ്മൾ ഹോട്ട് ഓയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഹോട്ട് ഓയിൽ നിങ്ങളുടെ മുടിക്ക് ചേരുന്നതാണെങ്കിൽ ഇന്നത്തെ ദിവസം ഹോട്ട് ഓയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഹോട്ട് ഓയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേളിൽ വെച്ചിട്ട് എണ്ണയൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഹോട്ട് ഓയിൽ മസാജ് നിങ്ങളെ മുടിക്ക് പറ്റുന്നില്ല, കാസ്റ്റർ ഓയിൽ ചേരാത്തവരൊക്കെ ആണെങ്കിൽ വെറുതെ നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന എണ്ണ എടുത്തിട്ട് ആവശ്യത്തിന് മുടിക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്താൽ മാത്രം മതി. അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കുക. അപ്പോൾ എണ്ണ തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം ഒരു ഇളം ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ നോക്കുക കേട്ടോ, നമ്മുടെ മുടിയിലേക്ക് ആവശ്യത്തിനുള്ള ചൂടായിട്ടുണ്ടോ. ഇപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ പറ്റുന്ന രീതിയിലുള്ളൊരു ചൂട്, നമ്മുടെ കയ്യിലൊക്കെ പറ്റുന്നൊരു ഇളം ചൂടില്ലേ, ആ ഒരു ചൂടോടുകൂടിയാണ് നമ്മൾ തേച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ അത്യാവശ്യം ഒരു ഇളം ചൂടാണ്. പിന്നെ നമുക്കിത് മുടിയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ ഓയിലിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, മസാജിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എണ്ണയുടെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മുടിയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ ഹോട്ട് ഓയിൽ ചെയ്യുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ചെറു ചൂടോട് സ്കാൽപ്പിൽ എണ്ണ മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാനും ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനും ഇത് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഹോട്ട് ഓയിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഓയിൽ തേക്കുന്ന സമയത്ത് മുടി ചീകി നന്നായി കെട്ടി കളഞ്ഞിട്ട് മാത്രം ഓയിൽ തേച്ച് കൊടുക്കുക. പിന്നെ ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. നമ്മൾ പാക്കൊക്കെ ഇടുമ്പോൾ ചെയ്യുന്നില്ലേ, ഇങ്ങനെ സെക്ഷനായിട്ട് എടുത്തിട്ട് അതുപോലെ തന്നെ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ, ആദ്യം തന്നെ മസാജ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് ഓയിൽ ആവുന്ന രീതിയിൽ തേച്ച് കൊടുക്കുക. കുറച്ച് സമയം എടുത്തിട്ടോ, ഇപ്പോൾ എല്ലാ ദിവസവും ഒന്നും നമുക്ക് ഇതുപോലെ ചെയ്യാൻ സമയം കിട്ടിയെന്നൊന്നും വരില്ല. പക്ഷെ നമ്മൾ ഒരു ഡീപ്പ് ഓയിൽ ചെയ്യുന്ന ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തു കൊടുക്കുക.
ഇപ്പം ഞാൻ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ തേച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ മുടിയിൽ തേച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ബാക്കിയുള്ളത് നമ്മൾ മുടിയിൽ, മുടിയുടെ അറ്റത്ത്, മുടിയിൽ കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ തേച്ചു കൊടുക്കുക. കാരണം സ്പ്ലിറ്റൻസ് ഒക്കെ പിന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിലിങ് ചെയ്യുന്ന സമയത്ത് മുടിയുടെ അറ്റത്ത് നന്നായിട്ട് തേച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം ഞാൻ സ്പ്ലിറ്റൻസ് മാറാനുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിരിച്ച് പിരിച്ച് നമ്മൾ തേച്ചു കൊടുക്കുകയാണെങ്കിൽ എന്താ പറയുക, മുടി പൊട്ടിപ്പോയ മുടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അറ്റത്തൊക്കെ ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും. അപ്പം അതുപോലെ തന്നെ മുടിയുടെ അറ്റത്തൊക്കെ തേച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിതാ ഓയിൽ എടുത്ത ഓയിൽ മൊത്തമായിട്ട് മുടിയിൽ തേച്ചു കൊടുത്തിട്ടുണ്ട്. ഡീപ്പ് ഹെയർ ഓയിലിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ എണ്ണ ഒഴുകുന്ന പോലെ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ മുടിയുടെ ഡ്രൈനെസ്സും സ്കാൽപ്പിൻ്റെ ഡ്രൈനെസ്സൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പാകത്തിനുള്ള അത്രയും ഓയിൽ നിങ്ങൾ എടുത്തിട്ട് മൊത്തമായിട്ട് ഇതുപോലെ സ്കാൽപ്പിൽ മുടിയിലൊക്കെ തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും മസാജ് ചെയ്യുമ്പോൾ മുടി ഒരുപാട് പൊഴിഞ്ഞു പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഓയിൽ ചെയ്യുന്ന സമയത്ത് മുടി ചീകിയിട്ട് മാത്രം ഓയിൽ ചെയ്യുക. പിന്നെ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നഖം ഒന്നും കൊള്ളിക്കാതെ നമ്മുടെ ഈ വിരലിൻ്റെ ടിപ്പില്ലേ, അത് വെച്ചിട്ട് വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാൻ. അതും നമ്മളിങ്ങനെ ഒരുപാട് ഹാർഷാവാത്ത രീതിയിൽ, സോഫ്റ്റ് ആയ രീതിയിൽ മാത്രം മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരുപാട് നേരം മസാജ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇതുപോലെ നമ്മളിങ്ങനെ വിരൽ വെച്ചിട്ട് നമ്മൾ വട്ടത്തിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരുപാട് നേരം ഒരു സ്ഥലത്ത് തന്നെ മസാജ് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പിന്നെ മുടിൻ്റെ ഉള്ളിൽ കൂടെ വിരലിടുക, ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി മുന്നോട്ടേക്ക് ഇട്ടിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് നേരം, അരമണിക്കൂറോ കാ മണിക്കൂറോ അങ്ങനെയൊന്നും മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അത്ര നേരം മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് നേരം മസാജ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മുടിയൊക്കെ പൊഴിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം കേട്ടോ. അപ്പോൾ നമുക്കിനി മുടിയും കൂടി ഒന്ന്, മുടി ഒന്ന് മുന്നോട്ടേക്ക് കൂടി ഇട്ടിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഞാനിതാ ഒരു 5 മിനിറ്റ് നേരം ഞാൻ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്ര നേരമൊക്കെ മസാജ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ മസാജ് ചെയ്യട്ടോ. എനിക്കിപ്പോൾ മസാജ് ചെയ്ത് ഓയിൽ ചെയ്ത സമയത്ത് ഒരു മുടി പോലും പൊഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ മുടി നല്ല ചീകി കെട്ടൊക്കെ കളഞ്ഞിട്ടാണ് മുടിയിൽ ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് മുടി കെട്ടി വെക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളൊരു 15 മിനിറ്റ് നേരമൊക്കെ ഇതുപോലെ കെട്ടി വെക്കുക കേട്ടോ. എണ്ണയൊന്ന് നമ്മുടെ മുടിയിൽ പിടിക്കുന്ന ആ ഒരു സമയം വരെ നമ്മൾ വെക്കുക. എന്നിട്ട് നമുക്ക് കഴുകാം. കഴുകുമ്പോൾ നമ്മൾ ഇന്ന് ഷാമ്പൂ ഉപയോഗിച്ചിട്ടാണ് കഴുകുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആദ്യം തന്നെ ക്ലീൻ ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ എന്തായാലും ഞാൻ എങ്ങനെയാണ് ഷാമ്പൂ കണ്ടീഷണറൊക്കെ ഉപയോഗിച്ച് മുടി കഴുകുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് ഷാമ്പൂ ആണോ ഉപയോഗിക്കുന്നത് ആ ഷാമ്പൂ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇന്ന് കഴുകുക. പിന്നെ നമ്മൾ ഈ സീരീസിൽ ഞാൻ പറഞ്ഞിരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് നമുക്ക് ഈ സീരീസിൻ്റെ വീഡിയോസ് ഉണ്ടാവുക. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഞാൻ മുടി കഴുകുക. അന്നത്തെ ദിവസമാണ് നമ്മൾ മുടിയിൽ എന്തെങ്കിലും പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ മുടിയിൽ എന്തെങ്കിലും ചെയ്യുന്നത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ വെറുതെ മുടി കഴുകിയാൽ മാത്രം മതി കേട്ടോ. അന്നത്തെ ദിവസം വേറെ ഒരു കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നൈറ്റ് കെയർ, മോർണിംഗ് കെയർ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോർണിംഗ് കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുടിയിൽ ഒന്നും ചെയ്യാത്ത ദിവസം നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് കേട്ടോ. അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കാൻ ഞാൻ വിട്ടുപോയതാണ്. ഇപ്രാവശ്യം ഞാൻ എന്തായാലും വീഡിയോൻ്റെ താഴെ നൈറ്റ് കെയറിൻ്റെയും മോർണിംഗ് കെയറിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം. പിന്നെ നിങ്ങളിപ്പോൾ ഡെയിലി ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചിട്ട് മുടി കഴുകുന്നവരാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളിപ്പോൾ ഈ ഒരു സീരീസിൽ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ മാത്രമേ കെമിക്കൽ ഷാമ്പൂ ഉപയോഗിക്കുന്നുള്ളൂ. അത് നമ്മൾ ഈ ആഴ്ച തുടങ്ങുന്ന ഈ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം മാത്രമേ നമ്മൾ ഷാമ്പൂ ഉപയോഗിക്കാൻ പാടുള്ളൂ. വേറെ ഏതൊക്കെ ദിവസം, മറ്റുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് മുടി കഴുകേണ്ടതെന്ന് ഓരോ പാക്ക് ഇടുമ്പോഴും ഞാൻ പറഞ്ഞുതരാം. ആ ഒരു രീതിയിൽ തന്നെ ഫോളോ ചെയ്താൽ മതി. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭക്ഷണമാണ്. നമ്മളിങ്ങനെ പാക്കുകൾ ചെയ്ത് കൊടുത്തുകൊണ്ട് എല്ലാം മാറും എന്ന് വിചാരിച്ചിരിക്കരുത്. നമ്മൾ ഭക്ഷണ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. നന്നായിട്ട് വെള്ളം കുടിക്കണം. പിന്നെ അത് മാത്രമല്ല, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാടല്ല. എന്നും ഇങ്ങനെ അങ്ങനെ കഴിക്കാമെന്നല്ല, കറക്റ്റായിട്ട് ഇത് തന്നെ കഴിക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് നമ്മുടെ ഹെയർ ഫോൾ കുറയ്ക്കാനും ഹെയർ ഗ്രോത്തിനെയൊക്കെ നന്നായിട്ട് സഹായിക്കും. അപ്പോൾ പാക്കുകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ. ഭക്ഷണത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ഫുഡാണ് നമ്മൾ
നമ്മുടെ ഹെയർ ഗ്രോത്തിന് സഹായിക്കുക എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങൾ അതും ഒന്ന് കണ്ടുനോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമ്മളെന്താ പറയുക, ഒരു കോമൺ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എന്തെങ്കിലും നിങ്ങൾക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിലോ പിന്നെ മുടിയിൽ കെയർ ചെയ്യുന്ന നൈറ്റ് കെയർ ചെയ്യുന്നതിലോ മോർണിംഗ് കെയർ ചെയ്യുന്നതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓയിൽ തേച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം വെക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകാം. അപ്പൊ ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതാ എണ്ണ തേച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴുകാം. അപ്പൊ കഴുകുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് മാമാർത്തിന്റെ ഷാമ്പുവും കണ്ടീഷണറും ആണ്. നിങ്ങൾ ഏത് ഷാമ്പും കണ്ടീഷണറും ആണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുക കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്ന സമയത്ത് കൂടെ കണ്ടീഷണർ കൂടി ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത് നമ്മുടെ മുടിയെ ഡാമേജ് ആക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഞാൻ ഒന്നും കൂടി പറയാൻ കേട്ടോ. നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്ന സമയത്ത് ഡൈലൂട്ട് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക. അപ്പൊ ഞാൻ എന്താ ഇവിടെ ഒരു കപ്പിൽ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഷാമ്പു, നമ്മുടെ മുടിക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചുള്ള ഷാമ്പു ചേർത്ത് കൊടുക്കുക. അപ്പൊ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതുപോലെ മാത്രം ഉപയോഗിക്കട്ടോ, ഡൈലൂട്ട് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക, ഡയറക്റ്റ് മുടിയിൽ ഉപയോഗിക്കരുത്. അപ്പൊ ഞാൻ ഇത് ഡൈലൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് ഉപയോഗിച്ചിട്ട് മുടി കഴുകാം. അപ്പൊ നമ്മൾ ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകുന്നതിന് മുമ്പായിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഉപയോഗിച്ച് നമ്മൾ മുടി മൊത്തമായിട്ട് ഒന്ന് നനച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഷാമ്പു ഇപ്പൊ ഡൈലൂട്ട് ചെയ്തിട്ടാണ് എടുത്തെങ്കിൽ കൂടിയും നമ്മളൊന്ന് നനച്ചിട്ട് മാത്രം മുടിയിൽ ഷാമ്പു ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആയിട്ട് നമ്മൾ മുടി പൊട്ടി പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡൈലൂട്ട് ചെയ്യാതെ ഡയറക്റ്റ് ഒരിക്കലും ഷാമ്പു നിങ്ങൾ മുടിയിൽ ഉപയോഗിക്കരുത്. എന്നിട്ട് നമ്മൾ ഷാമ്പു മൊത്തമായിട്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ തേച്ചു കൊടുക്കുക. ഒരുപാട് ഹാർഷായിട്ട് നിങ്ങൾ മസാജ് ചെയ്ത് ഷാമ്പു, നമ്മളിപ്പോൾ ഏത് ഷാമ്പു ഉപയോഗിക്കുകയാണെങ്കിലും അത്യാവശ്യം വരൾച്ച ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരുപാട് നമ്മൾ ഹാർഷായിട്ട് മസാജ് ചെയ്യുന്ന സമയത്ത് മുടി പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ സോഫ്റ്റ് ആയ രീതിയിൽ മാത്രം കേട്ടോ, ഞാനിപ്പോൾ വീഡിയോ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ടാണ്. അപ്പം ഞാൻ നേരത്തെ മസാജ് ചെയ്യുമ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ വിരലിൻ്റെ ടിപ്പ് ഉപയോഗിച്ചിട്ട് മാത്രം നമ്മൾ കഴുകുന്ന സമയത്താണെങ്കിലും മസാജ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും ടിപ്പ് മാത്രമേ ഉപയോഗിച്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഷാമ്പു ഉപയോഗിച്ചിട്ട് ഞാൻ ഇതാ മൊത്തമായിട്ട് മുടിയൊക്കെ ഒന്ന് മുടിയും സ്കാൽപ്പൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മുടി കഴുകിയെടുക്കുക കേട്ടോ. കഴുകിയിട്ട് നമ്മൾ ഇതുപോലെ പിഴിഞ്ഞ് വെള്ളം ഒന്ന് കളയുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കുന്നത്. അപ്പൊ കണ്ടീഷണർ ഞാൻ ഇതവിടെ അത്യാവശ്യം എടുക്കുന്നുണ്ട്. എന്റെ മുടിയുടെ ലെങ്തും തിക്നെസ്സും അനുസരിച്ചാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് കണ്ടീഷണർ എടുക്കുക. കണ്ടീഷണർ മുടിയിൽ സ്കാൽപ്പിൽ ആവരുത്, നമ്മളിത് കെമിക്കൽ കണ്ടീഷണർ ആയതുകൊണ്ട് തന്നെ സ്കാൽപ്പിൽ ഒരിക്കലും ആവരുത്. നമ്മുടെ മുടിയുടെ മിഡ് ലെങ്ത് മുതൽ താഴേക്ക് നമ്മൾ തേച്ച് കൊടുക്കുക. അതും അത്യാവശ്യം നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് നേരമൊക്കെ അങ്ങനെ തേച്ച് ഒന്ന് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്, മുടിയുടെ ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടി നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കണ്ടീഷണർ നന്നായിട്ട് കഴുകി കളയാട്ടോ. കുറെ പേരെന്നോട് ചോദിച്ചിരുന്നു കണ്ടീഷണർ കഴുകി കളയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഒരിക്കലും അങ്ങനെ വെക്കരുത്. നാച്ചുറൽ കണ്ടീഷൻ ആണെങ്കിലും കെമിക്കൽ കണ്ടീഷണർ ആണെങ്കിലും നിങ്ങൾ അത് കഴുകി കളയണം, മുടിയിൽ വെക്കരുത്. പിന്നെ നാച്ചുറൽ കണ്ടീഷണർ നിങ്ങൾ പിന്നെ സ്കാൽപ്പിൽ ആവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇത് കെമിക്കൽ കണ്ടീഷണർ ആയതുകൊണ്ടാണ് സ്കാൽപ്പിൽ ആവരുതെന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ തന്നെ കണ്ടീഷണറൊക്കെ തേച്ച് മുടി നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു തോർത്ത് ഉപയോഗിച്ചിട്ട് കെട്ടിവെക്കാം. പിന്നെ തോർത്തുന്ന കാര്യമൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതുപോലെയാണ് ഷാമ്പുവും കണ്ടീഷണറും ഉപയോഗിച്ചിട്ട് ഞാൻ മുടി കഴുകുക. അപ്പൊ ഞാൻ എന്താ മുടിയൊക്കെ കഴുകിയിട്ടോ. ഇനി ഉണങ്ങുന്ന ഒന്നും കാണിക്കാൻ നിൽക്കുന്നില്ല, എനിക്ക് അതിനുള്ള ഒരു സമയം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ മുടി കഴുകിയിട്ട് തോർത്തുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഇതുപോലത്തെ തോർത്ത് ഞാനിപ്പോൾ കെട്ടി വെക്കുകയുള്ളൂ. പിന്നെ സോഫ്റ്റ് ആയ തുണികൊണ്ടാണ് മുടി തോർത്തി എടുക്കാറുള്ളത്. അപ്പൊ നിങ്ങളും അതുപോലെ തന്നെ ചെയ്യുക. പിന്നെ ഷാമ്പു കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കുക കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സീരീസിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ മുടി ഉണങ്ങി കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുടി ഇപ്പോൾ ഷാമ്പു കിട്ടുകൊണ്ട് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഡ്രൈനെസ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടില്ലേ ഹെയർ സെറം വീഡിയോ, അപ്പോൾ ആ ഹെയർ സെറം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഹെയർ സെറം മുടിയിലൊന്ന് തേച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇന്നത്തെ ദിവസം നൈറ്റ് കെയർ നിങ്ങൾ വലിയ രീതിയിൽ ഒന്നും തന്നെ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഹെയർ സെറം ഉണ്ടെങ്കിൽ ഹെയർ സെറം, അല്ലെങ്കിൽ നമ്മൾ മുടിയിൽ തേക്കുന്ന ഓയിൽ കുറച്ച് കയ്യിലെടുത്തിട്ട് ഒരു 2-3 ഡ്രോപ്പ് കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് കെട്ടി വെച്ചാൽ മാത്രം മതി കേട്ടോ. പിന്നെ മുടി ഉണങ്ങിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അതും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നൈറ്റ് കെയർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നാളത്തെ ദിവസം നമുക്ക് സീരിയസ്ലി വീഡിയോ ഇല്ലാത്ത ദിവസമാണ്, പക്ഷെ നമ്മുടെ സീരിയസിലെ ഡേ 2 ആണ്. അപ്പോൾ ഡേ 2 നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്കാണെങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് കഴുകാം, വെറുതെ വെള്ളത്തിൽ മുടി കഴുകിയാൽ മാത്രം മതി. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ എന്നെ പോലെയാണ് ചെയ്യുന്നതെങ്കിൽ നാളത്തെ ദിവസം നൈറ്റ് കെയറും മോർണിംഗ് കെയറും മാത്രം നല്ല വൃത്തിയിൽ ചെയ്തു കൊടുത്താൽ മതി, വേറെ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡേ 2 നമുക്ക് വീഡിയോ ഉണ്ടാവില്ല, ഇനി അടുത്ത ദിവസമാണ് നമുക്ക് വീഡിയോ ഉണ്ടാവുക. അപ്പോൾ ഡേ 3 ആണ് കേട്ടോ നമുക്ക് വീഡിയോ ഉണ്ടാവുക. അന്നത്തെ ദിവസം നമുക്ക് ചെറിയൊരു പാക്ക് കാര്യങ്ങളൊക്കെ മുടിയിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ
ഇതിനെപ്പറ്റിയിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.